നമസ്കാരം, കർമാനൂസിലേക്ക് സ്വാഗതം. പ്രളയകാലങ്ങൾ മലയാളികളുടെ ഉള്ളിലെ നന്മകളുടെ നാമ്പുപൊട്ടൽ കൂടിയാണ്. ഇന്നലെ വരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ തന്റെ ഗോഡൌണിലെ എല്ലാ തുണിത്തരങ്ങളും ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർക്ക് സൗജന്യമായി നൽകി താരമായ നൌഷാദിനൊപ്പം ഇപ്പോഴിതാ കൂട്ടി വായിക്കാൻ ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും പേരുകൾ കൂടുകയാണ്. ഇവരെയാണ് ലോകം അറിയേണ്ടത്, ഇവരെയാണ് നാം ഹീറോകളാക്കി വൈറലാക്കേണ്ടതും. ഓണം വലിയ പെരുന്നാൾ വിപണി ലക്ഷ്യമിട്ട് തന്റെ ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന മുഴുവൻ തുണിത്തരങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് കൈമാറിയ ബ്രോഡ്വേയിലെ തെരുവോര കച്ചവടക്കാരൻ വൈപ്പിൻ മാലിപ്പുറം പനച്ചിക്കൽ സ്വദേശി നൌഷാദ്. പ്രളയബാധിതർക്കായി കൈനീട്ടിയവരുടെ കയ്യിൽ എതിർത്തൊന്നും പറയാതെ കെട്ടുകണക്കിന് പുത്തൻ വസ്ത്രങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് വച്ചുകൊടുത്ത ആൻഡോ എന്ന ചാലക്കുടിക്കാരൻ ചങ്ങാതി. സ്കൂട്ടർ വിറ്റുകിട്ടിയ പണം കൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത ഗ്രാഫിക് ഡിസൈനറും ഫോട്ടോഗ്രാഫറുമായ ആദി ബാലസുധ, ഇവരെല്ലാം നന്മയുടെ മരങ്ങളാണ്. ഇനിയും കാരുണ്യത്തിന്റെ ഉറവ പറ്റാത്ത മലയാള മനസ്സുകളുടെ അഭിമാനങ്ങൾ. പുറത്തറിയാതെ ഇത്തരത്തിൽ സഹായഹസ്തം നീട്ടുന്ന അനവധി പേരുണ്ടാകും. എന്നാൽ ഇത്തരത്തിലുള്ളവരെ ലോകം അറിയണം. കഴിഞ്ഞ ശനിയാഴ്ച തന്റെ വസ്ത്രവിപണനശാലയിലെ മുഴുവൻ വസ്ത്രങ്ങളും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് നൽകിയ നൌഷാദിനെ പലരും സഹായ വാഗ്ദാനങ്ങളുമായി സമീപിച്ചപ്പോൾ എനിക്കൊന്നും വേണ്ട, നിങ്ങൾ കരികിൽ ദയാവായി പർഹിക്കുന്ന കരങ്ങൾക്ക് എല്ലാം കൈമാറുക എന്നാണ് അദ്ദേഹം കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞത്. നടന്മാരായ മമ്മൂട്ടി, ജയസൂര്യ, കളക്ടർ എസ് സുഹാസ് തുടങ്ങി ഒട്ടേറെ പേർ നേരിട്ടും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും നൌഷാദിനെ ബന്ധപ്പെട്ടു. സ്നേഹവും ആദരവും പങ്കുവച്ച് സ്വീകരണമൊരുക്കിയ പലരെയും നൌഷാദ് സ്നേഹത്തോടെ മടക്കിയേച്ചു. നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല, പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകാനും പറ്റില്ല. നാട്ടുകാരെ സഹായിക്കുന്നതാണ് എന്റെ ലാഭം, എന്റെ പെരുന്നാൾ ഇങ്ങനെയാണ്, നൌഷാദ് പറഞ്ഞ ഉത്തരമാണിത്. ക്യുസാറ്റിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമടങ്ങിയ സംഘം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് വസ്ത്രം ശേഖരിക്കാനാണ് ശനിയാഴ്ച നഗരത്തിലിറങ്ങിയത്. ബ്രോഡ്വേയിലെത്തിയപ്പോൾ ഒന്നിന്റെ കടയിലേക്ക് വരാമോ എന്ന ചോദ്യവുമായി നൌഷാദ് സമീപിച്ചു. തുറന്നിട്ട കട ചൂണ്ടിക്കാട്ടി നൌഷാദ് പറഞ്ഞു, ആവശ്യമുള്ളതെടുത്തോ. സംഘാംഗങ്ങൾ അമ്പരന്ന് നിൽക്കുന്നതിനിടെ വിൽപ്പനയ്ക്ക് വച്ച വസ്ത്രങ്ങളെല്ലാം വാരിയെടുത്ത് ചാക്കിലാക്കി കൈമാറി. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ അംഗമായ നൌഷാദിനെ സംഭാവനയ്ക്കായി യൂണിയൻ സമീപിച്ചപ്പോൾ ഒരു ചാക്ക് അരിയും നൽകി. കഴിഞ്ഞ വർഷവും പ്രളയബാധിതർക്കായി ഇദ്ദേഹം വസ്ത്രം നൽകിയിരുന്നു. ഇത്തവണ സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിച്ചതോടെയാണ് നൌഷാദ് താരമായത്. ഇത് താരമാക്കപ്പെടേണ്ടവർ തന്നെയാണ്. മട്ടാഞ്ചേരി വാട്ടർടാങ്കിനു സമീപം വലിയ പറമ്പിൽ പരേതനായ മുഹമ്മദിന്റെയും റുക്കിയയുടെയും മകനാണ് നൌഷാദ്. 9 വർഷം സൗദിയിലായിരുന്നു. കഴിഞ്ഞ 18 വർഷമായി കച്ചവടം നടത്തുന്നു. ഭാര്യ നിസയും മക്കൾ ഫർസാനയും ഫഗദും കൂട്ടിനുണ്ട്. നൌഷാദിന് ആദരമർപ്പിച്ച് ആർട്ടിസ്റ്റ് ഡാവിഞ്ചി സുരേഷ് കൊടുങ്ങല്ലൂരിനടുത്ത് തിരുവല്ലിയിലെ തന്റെ വീടിനുള്ളിൽ തുണികൾ കൊണ്ടു തീർത്ത നൌഷാദിന്റെ ചിത്രവും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ ഹിറ്റായിട്ടുണ്ട്. വീണ്ടും മറ്റൊരു താരമായ നന്മമുഖം തൃശൂരിലെ ചാലക്കുടി മാർക്കറ്റിലെ ആൻഡോ ഫാഷൻ വെയർ ഉടമ ആൻഡോയാണ്. പ്രളയബാധിതർക്കായി തന്റെ കടയിൽ നിന്ന് നിരവധി വസ്ത്രങ്ങൾ നൽകി ആൻഡോയും മനം കവർന്നു. ദുരിതബാധിതർക്ക് വേണ്ടിയുള്ള വസ്തുക്കൾ ശേഖരിക്കാനെത്തിയ സംഘത്തിനാണ് ചാലക്കുടിക്കാരൻ ആൻഡോ പുത്തൻ വസ്ത്രങ്ങൾ ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ കൈമാറിയത്. വീണ്ടും തീർന്നില്ല. ശമ്പളമില്ലാത്തതിനാൽ ആകെ കൂടി ഉണ്ടായ സ്കൂട്ടർ വിറ്റ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ പണം നൽകിയ ആദി ബാലസുധ എന്ന ചെറുപ്പക്കാരനും മറ്റൊരു നന്മയുടെ പ്രതിച്ഛായയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുത് എന്നതടക്കമുള്ള നിരവധി പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതിനിടയിലാണ് ആദിയുടെ ഉദാരമായ ഈ സംഭാവന. ഇത് ആദി അറിയിച്ചത് ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ്. ആദിയുടെ കുറിപ്പ് ഇങ്ങനെയാണ്, മാസ ശമ്പളമില്ല, ചിലവിനുള്ളതല്ലാതെ പെട്ടെന്നെടുക്കാൻ കയ്യിലില്ല. വീടിനടുത്തുള്ള ആൾക്ക് സ്കൂട്ടർ വിറ്റ പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയക്കുന്നു, നമ്മൾ അതിജീവിക്കും. അതെ, ഇത്തരത്തിലുള്ള നന്മ മരങ്ങൾ ഉള്ളപ്പോൾ നമ്മൾ അതിജീവിക്കും. പണമല്ല, അതിനേക്കാളൊക്കെ ഈ മനുഷ്യരുടെ അല്ലെങ്കിൽ ഇനിയും പുറത്തറിയപ്പെടാത്ത പലരുടെയും മനസ്സിന്റെ വലിപ്പം അത് ലോകം മുഴുവൻ അറിയേണ്ടതാണ്. മനുഷ്യത്വം മരവിച്ച മനസ്സുകളുടെ ആശ്വാസമായി മരുഭൂമിയിലെ പച്ചപ്പായി അവർ നിലനിൽക്കേണ്ടതുമാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.